വർത്തമാന ഫുട്ബോളിലെ മികത്തവനാവാത്ത ഒന്നാണ് ടീമിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ ഏതൊരു ടീമിൻ്റെ ആക്രമണ നീക്കങ്ങൾക്ക് പിന്നിലും ഇതുപോലെ തന്നെ ഒരു മികവുറ്റ ഡിഫൻസീവ് സ്ട്രക്ചർ കാഴ്ചവെക്കുന്ന ടീമിൻ്റെ പ്രതിരോധ നിരക്ക് സുരക്ഷിത കവചമൊരുക്കാൻ ഒരു മിഡ്ഫീൽഡർ ഉണ്ടാകും. ഫ്രാൻസിൻ്റെ പഴയ മക്കലലയെപ്പോലെ, ഇറ്റലിയുടെ ഗെട്ടൂസയെപ്പോലെ. എന്നാൽ അങ്ങനെയുള്ള ഒരാളാണ് ഇന്നത്തെ റിയൽ മാഡ്രിഡിൻ്റെയും ബ്രസീലിൻ്റെയും മധ്യനിരയിലെ നിറസാന്നിധ്യമായ, അല്ലെങ്കിൽ ദ എഞ്ചിൻ എന്നറിയപ്പെടുന്ന കാർലോസ് ഹെൻറിക്കെ കാസമീറോ. കാസമീറോയെ കുറിച്ച് പറയുമ്പോൾ കുറച്ചധികം വർഷം പിന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. അതെ, 2003 ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം നെട്ടിച്ചുകൊണ്ട് ക്ലബ്ബ് വമ്പന്മാരായ റിയൽ മാഡ്രിഡ് ഫുട്ബോളിലെ മികച്ച താരങ്ങളെല്ലാം ടീമിലെത്തിച്ചുകൊണ്ട് ഒരു ഗാലറ്റിക്കോ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ അന്നത്തെ ടീമിലെ ആണിക്കല്ലായി വർത്തിച്ചിരുന്ന ഗ്ലോഡ് മക്കലലയെ റിയൽ മാഡ്രിഡ് ഇംഗ്ലീഷ് വമ്പന്മാരായ ചെൽസിയിലേക്ക് വിറ്റപ്പോൾ റിയൽ ഫാൻസോ ഫുട്ബോൾ ആരാധകരോ മനസ്സിൽ പോലും ചിന്തിച്ചിരുന്നില്ല ഇതൊരു മണ്ടൻ തീരുമാനമാകുമെന്ന്. ചെൽസിയിൽ പോയ മക്കലലെ തൻ്റെ പേരിൽ ഒരു പൊസിഷൻ തന്നെ സൃഷ്ടിക്കുന്നു. അതെ, മക്കലലെ റോഡ്. അന്നത്തെ പ്രസിഡൻ്റായിരുന്ന 2006 സ്ഥാനം നഷ്ടപ്പെട്ട പെരസ് 2009 വീണ്ടും റിയൽ മാഡ്രിഡിൻ്റെ ഭരണത്തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ വർഷം തന്നെ ക്രിസ്ത്യാനോ, കക്ക, ബെൻസിമ ഇങ്ങനെ തുടങ്ങി ലോകോത്തര ട്രാൻസ്ഫറുകൾ നടത്തിയെങ്കിലും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ സകല ഭൂഖണ്ഡങ്ങളിലും തിരഞ്ഞു നടന്ന റിയൽ മാനേജ്മെൻ്റ് അവസാനം എത്തിച്ചേർന്നത് യൂറോപ്പിലേക്ക് ഒരുപാട് മഹാരഥന്മാരെ കയറ്റിവിട്ട ബ്രസീലിലെ സാവോപോളയുടെ മുറ്റത്തായിരുന്നു. സാവോപോളയിൽ മികച്ച ഫോമിൽ കളിച്ചിരുന്ന ഈ 20-കാരനെ ഒട്ടും മടിച്ചു നിൽക്കാതെ സാന്റിയാഗോയിലെത്തിച്ചു. ഒരു വർഷം ബി ടീമിൽ കളിച്ച താരത്തെ 2014 പോർച്ചുഗീസ് ക്ലബ്ബായ പോർട്ടോയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പറഞ്ഞയക്കുന്നു. എതിരാളികളുടെ നീക്കങ്ങൾ മധ്യത്തിൽ വെച്ച് ഇല്ലാതാക്കുന്ന ഡിസ്ട്രോയറും ഫ്രീ കിക്ക് വിദഗ്ധനും കൂടിയായ ഈ ബ്രസീലിയൻ താരത്തിൻ്റെ പോർട്ടോയിലെ മികച്ച പ്രകടനം കണ്ട് ലോക ശ്രദ്ധ ആകർഷിക്കുന്നു. അങ്ങനെ പോർട്ടോ റിയൽ മാഡ്രിഡിന് മുന്നിൽ വലിയൊരു ഓഫർ തന്നെ നീട്ടിവെച്ച് താരത്തെ നിലനിർത്താനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു. ഇനിയൊരബദ്ധം സംഭവിച്ചുകൂടാ എന്നതുകൊണ്ട് തന്നെ പെരസ് അന്നത്തെ പരിശീലകനായ ബെനിറ്റിസിൻ്റെ നിർദ്ദേശപ്രകാരം താരത്തെ തിരികെ ടീമിലെത്തിക്കുന്നു. റയലിൽ പരാജയമായ ബെനിറ്റിസിൻ്റെ പുറത്താകലിലൂടെ പുതിയ കോച്ചായി സിദാൻ്റെ വരവ് കാസമീറോയുടെ വളർച്ചയ്ക്കും നിർണായകമായി. ഒരു കാലഘട്ടം മധ്യനിര അടക്കി ഭരിച്ച സിദാൻ തൻ്റെ ടീമിൻ്റെ മധ്യനിര ഉടച്ചു വാർത്തുകൊണ്ട് കെട്ടുറപ്പുള്ളതാക്കി. എന്നാൽ ആ നിരയിലെ ആണിക്കല്ലായി കാസമീറോ. എൻ്റെ ടീമിന് സന്തുലിതാവസ്ഥ നൽകുന്ന താരമാണ് കാസമീറോ. സിദാൻ്റെ വാക്കുകളാണിത്. ഇതിൽ തന്നെ നമുക്ക് വ്യക്തമാക്കാം താരം ടീമിന് എത്രത്തോളം പ്രാധാന്യമാണെന്ന്. കളിക്കളത്തിൽ കൂടുതൽ അഗ്രഗണ്യനായ താരം കൃത്യമായ ടാക്ലിങ്ങുകളും പ്രതിരോധവും പാസിങ്ങുകളും കൊണ്ട് തന്നെ മത്സരം തൻ്റെ ടീമിന് അനുകൂലമാക്കാൻ കഴിവുള്ള താരമാണ് കാസമീറോ. ഒരു ചെറുപുഞ്ചിരിയുമായി ഗ്രൗണ്ടിൻ്റെ ഇരുവശങ്ങളിലുമായി ഒഴുകി നടക്കുന്ന ഈ 29-കാരൻ പ്രതിരോധ നിരയുടെ ഇഷ്ടത്തോയനും ആക്രമണ നിരക്ക് സഹായിയുമാണ്. ആക്രമണങ്ങൾക്ക് മൂർച്ചയേകാൻ ടീമിലെ വിങ്ബാക്കുകൾ ഇരുമ്പിക്കയറുന്ന അവസരങ്ങളിൽ അത് മുതലെടുക്കാൻ കൗണ്ടർ അറ്റാക്കുകളുമായി വരുന്ന എതിരാളികളെ ഒരു ചാവേറിനെ പോലെ കോട്ടകെട്ടി സംരക്ഷിക്കാൻ പ്രതിഭയും ശരീരവുമുള്ള കാസമീറോയേക്കാൾ പ്രാപ്തനായ ഒരു താരം ഇന്ന് ലോക ഫുട്ബോളിലുണ്ടോയെന്ന് സംശയമാണ്. സിദാൻ്റെ വിശ്വസ്തനായ കാസി ക്ലബ്ബ് രാജാക്കന്മാർക്ക് വേണ്ടി നിറഞ്ഞാടുന്ന കാഴ്ചയാണ് പിന്നീട് ലോക ഫുട്ബോൾ സാക്ഷിയായത്. ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് അടക്കം ഒട്ടേറെ മികച്ച നേട്ടങ്ങൾ ആ വെള്ളക്കൂപ്പായത്തിൽ കാസമീറോ നേടിയെടുത്തു. മാഡ്രിഡിൽ കാസമീറോയുടെ സ്ഥാനം അന്നത്തെ എതിരാളികളായ അറ്റ്ലറ്റിക്കോ മാഡ്രിഡിൻ്റെയും യുവൻ്റസിൻ്റെയും കോച്ചുമാരായ സിമിയോണിയുടെയും അല്ലഗ്രിയുടെയും വാക്കുകൾ തന്നെ ധാരാളമാണ്. സമീപകാലത്തായി കഴിഞ്ഞ 4 വർഷങ്ങളായി യൂറോപ്യൻ ക്ലബ്ബ് ഫുട്ബോളിൽ റിയൽ മാഡ്രിഡിൻ്റെ ആധിപത്യത്തിൻ്റെ പിന്നിലെ നിർണായക ഘടകമാണ് കാസമീറോ. അവൻ മാഡ്രിഡിൻ്റെ മുഖം തന്നെ മാറ്റിമറിച്ചു. ഇതായിരുന്നു അവരുടെ വാക്കുകൾ. മാഡ്രിഡിലേതുപോലെ തന്നെ
ബ്രസീലിൻ്റെയും നിർണായക താരമാണ് ഈ കാസമിറോ. 2015-16 കോപ്പയിൽ അവസരം ലഭിച്ചെങ്കിലും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ താരത്തിനായില്ലായിരുന്നു. എന്നാൽ 2016 ടിറ്റ ബ്രസീലിയൻ കോച്ചായി സ്ഥാനമേറ്റതോടെയാണ് ബ്രസീലിൽ എന്ന പോലെ കാസമിറോക്കും കാര്യമായ ഉയർച്ചയുണ്ടായി. ടിറ്റ ആദ്യം തന്നെ കാസമിറോയുടെ റോൾ മാറ്റിവെക്കുകയായിരുന്നു. താരത്തിൻ്റെ സാന്നിധ്യം കോച്ച് തൻ്റെ കൊരിൻഡ്യൻസിലെ വിന്നിംഗ് ഫോർമേഷനുകളിൽ ഒന്നായിരുന്ന 4-1-4-1 എന്ന ഫോർമേഷൻ തൻ്റെ ടീമിൽ ഉപയോഗിച്ചപ്പോൾ ടീം വിജയങ്ങൾ കരസ്ഥമാക്കി തുടങ്ങി. എന്നും സെലസാവോയുടെ ദുർബല മേഖലയായ ഡിഫൻസീവ് സ്ട്രക്ചറിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ശരവേഗത്തിൽ പന്തുമായി ചീറ്റപ്പുലിയെപ്പോലെ പോസ്റ്റിലേക്ക് കുതിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. 4-5 പേരെ വെട്ടിമാറി അസാധ്യ ആംഗിളിൽ നിന്നുള്ള അത്ഭുത ഗോളുകൾ കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ വിരുന്ന് തന്നിട്ടുണ്ടാകില്ല. തള്ളുപാട്ടുകളുടെ വരികളിൽ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല. എന്നാൽ കളി മൈതാനിയിൽ സാമ്പാ നൃത്തമാടുന്ന സാവോ പോളയിലൂടെ ഉദിച്ചുയർന്ന ഈ നക്ഷത്രം ബ്രസീലിൻ്റെയും മാഡ്രിഡിൻ്റെയും ഇന്ന്